हलो फ्रेंड्स वेलकम टू रेनबो स्लॉक्स अब नाम पर बुद्ध बोटिल स्कल्पचर बुद्ध स्कल्पचर ऑन बोटिल अब अद नाम अब बोटिले तड़ी कुछ अत्यावश्यम तड़ी बोटल इत्र मेली बोटल आने बुद्ध फेस शरीवती चुदायपुर अद अब अद नाम प्रावश्यम कुछ वाली बोटिल तेतारे काश्यू वाली अत्यावश्यम तड़ी बोटल इलाट नमु मे फेस कुछ चुदायत्र इत्र हईट अद नमु मुड़ी कूड़ी वेकान ले अब नमुक इन नाम कृग वृति उड़ा इन नमक टू टू इस्ट वण रेश्यो रू टीसपू ग्लूवल और टीसपू वे चेर मिक्स अब अब नाम तेच्छू पेपर रू लेयर अप्ल नमुक नोक अप्लैट टीश्यू पेपर वे फ कवर अब निर् ड्रयर अब वड़क नाम हेयर ड्रयर अब नमें वेलत अलग फानी वे उड़क आद नमुक वेलत वे कुछ उम्मीद फानी अड़ी कुछ उड़क चल भाग नी पशे चलत उणंगी अब नामिंग अप्लाई टिश्यू पेपर रू लेयर वे अब और लेयर टिश्यू वे अवत गम नाते उपत वी सैकंड लेयर अप्लाई अगर नाम टोटल रू लेयर वे फुलाइट कवर नेकड़ बाकी एल नाम कवर ओके अब नमक उणंग वेट अगर नोल उणंगीट नाते उणक चल चल कुछ नलमु अब नाम ओपोसीट सैड इवे नाम फेस बुद्ध वे प्लान इवेट नमुक फेस वे अमक कुछ टिश्यू पेपर आवश्यु नाम टिश्यू पेपर इन पुंदिटे इंप कुछ वाली फेसा नामिंग वे इन नमक आवश्यक एयर ड्राई क्ले अब अलग कुरच नरती इंटे इत्र कवर आव विधति नमुक वेड़ षेपीएक अगर नाम क्ले ओटा वेल अप्लाई नाम इन चये आम टिश्यूवे गम तावे सर्फसलैटू इन नमक मार्क कूक वे ना टूपीको अलग वो यूस अब ना मार्क नोक कणिने नाम कणिपेलो अब नामिंग इवड़िंग ना कणिपिलेड़ कुछ मूकूंग वन करक्ट अब कम मूकिंग शरीय नाम को वेरे क्लैड़ वचु इवे वचु इवे वच इवे वचुपे नड़कू वचु अब कुछ षेप कहूँ नाम पेंसिल निब इन पड़े वे अब मूक कीरीपो अब इंगे वे मूक शरी नम्बर क्ले नाम इंगे भयंर ठेटू परती परती नाम चरियान वेर वेण नाम क्ले इंगेट उरटेड़िंग वचु ता अल वचु बुद्ध आने स्मल अब अट्ठे पेंसिल आ पेंसिल वे नमुक षेपेड़क नामिंग इंगे 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 इवे कुम स्माइलिंग फेस वन कुछ स्माइलिंग आवटे बुद्ध अब नमक इवेड़ कुछ षेप
നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഗം വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാവേ, അപ്പോൾ ഇളകി വരത്തില്ല. അല്ല, ഗം ഒട്ടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പിന്നെ നാളെ 24 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ അത് സെറ്റായി വന്നോളും. ഇപ്പൊ ബുദ്ധയ്ക്ക് കുറച്ചൊന്ന് സ്മൈലിംഗ് ഫേസ് കിട്ടിയില്ലേ? കുറച്ച് സ്മൈലിംഗ് ഫേസ് കിട്ടി. ഇനി നമുക്ക് ബുദ്ധയ്ക്കാണ് ചെവി പരുക്കണ്ടേ. അപ്പൊ നേരത്തെ ഞാൻ ഈ ലിപ്സ് വെച്ച പോലെ തന്നെ അത് പരത്തി കുറച്ച് തിന്നാക്കി എടുക്കാം. നമുക്ക് തിന്നാക്കി എടുക്കാം. നമ്മൾ സൈഡിലായിട്ട് നേരത്തെ ആക്രലിക് പെയിന്റ് ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഉരുണ്ടു പോയ ഇതൊക്കെ ഫുൾ നാശമാവും. നേരത്തെ നമുക്ക് രണ്ടെണ്ണം തിന്നാക്കി എടുത്തിട്ടുണ്ടേ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിൻ്റെ സൈഡിലാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കണം. ഇത് ഇങ്ങനത്തെ ഷേപ്പിൽ നിന്ന് ബുദ്ധയുടെ ചെവി ഇരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഇങ്ങനെ വെച്ചു കൊടുക്കണം. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി തിന്നായിട്ടങ്ങ് ചെയ്യാം. അപ്പം നമ്മളിങ്ങനെ ഉരുട്ടിയാൽ മതി, കുറച്ചും കൂടി തിന്നാവും. തീരാതെ സൂക്ഷിക്കണേ. ഓവർ തിന്നായാലും ഇത് കീറി പോവേ. അപ്പൊ നമ്മൾ അത്യാവശ്യം ഇത് തിന്നാക്കി എടുത്തി. നമുക്കിതിന് ഗം വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോഴേ കണ്ടില്ലേ, ചെവി ഒന്ന് വെച്ച് കൊടുത്തേ. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി തിന്നാക്കാം, പക്ഷെ എനിക്കാണെങ്കിൽ കീറി പോകുന്നൊരു പേടി. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത്രയും തിന്നാക്കിയുള്ളൂ. എന്നൊക്കെ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇവിടെ മുഖത്ത് വെക്കാൻ നോക്കണ്ട, ഇവിടെ വെച്ചാൽ മതിയേ. ഇതപ്പം കുറച്ചും കൂടി തിന്നാം. നമ്മളിവിടെ ഫുള്ളും ചെയ്ത് കൊടുത്തു. പിന്നെ ഇത് ഇങ്ങനെയുള്ളതില്ലേ, നമുക്കിങ്ങനെ വെള്ളം വെച്ച് തന്നെ ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. നമ്മളിടയ്ക്കൊക്കെ തൊട്ട് കൊടുത്തിട്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് എയർ ഡ്രൈ ക്ലേ ആയതുകൊണ്ട് തന്നെ അത് കുറച്ച് കട്ട് ചെയ്യാൻ പോവും. അപ്പോൾ ബുദ്ധൻ്റെ സ്മൈല് നമുക്ക് കുറച്ചും കൂടി ആക്കാം. ഇപ്പൊ നല്ലൊരു ചിരി വന്നിട്ടുണ്ട് ബുദ്ധന്. ഞാൻ നേരത്തെ നോക്കിയപ്പോ ചെവി കറക്റ്റ് ഷേപ്പിലല്ലായിരുന്നു. ചെവി കുറച്ച് നേരെ രണ്ടും നേരെ ഒരു ഒറ്റ ലെവലിൽ വെക്കാൻ ശ്രമിച്ചു. ഇപ്പൊ രണ്ടും ഒരേ ലെവലിലായി. നമുക്ക് മുടി ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് മുടിയൊക്കെ ചെറിയ ചെറിയ ഉരുളകളാക്കി ഞാൻ നടുക്കൊരു കുത്തിട്ടിട്ട് നമുക്ക് ഫുൾ ചെയ്തെടുക്കാം. മൂക്കും വായും വെച്ചു കൊടുത്തു. പിന്നെ തലമുടിയും എല്ലാം വെച്ചു, ചെവിയും വെച്ചു. പിന്നെ താഴെ ഒരു ലോട്ടസ് വേലയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 24 മണിക്കൂർ വെയിറ്റ് ചെയ്യാം, വന്നിട്ടേ നമുക്കിത് പെയിന്റ് ചെയ്യാനും എല്ലാം പറ്റും. ഓക്കെ, 24 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ മറ്റേ ബുദ്ധൻ്റെത് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഞാൻ രണ്ട് കളേഴ്സ് എടുത്തു, ഗോൾഡൻ അക്രിലിക് പൗഡറിലേക്ക് മീഡിയം വണ്ണമായിട്ട് മിക്സ് ചെയ്ത് ഈ കളർ എടുത്തു. പിന്നെ ബ്ലാക്കിൽ ബ്ലാക്ക് അധികം ഇല്ലാഞ്ഞോണ്ട് ഞാൻ ബ്ലാക്ക് ഇന്ന് പെയിന്റ് ബ്രഷ് എടുത്ത് വെച്ചു. എന്നിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് മീഡിയം മണ്ണും ചേർത്ത് കുറച്ചാക്കിയിട്ടുണ്ട്. നമുക്കിനി ഫുള്ളും ആദ്യം ഈ ഇത് വെച്ച് കവർ ചെയ്തെടുക്കാം.
അപ്പൊ എന്നിട്ട് നമുക്ക് എന്നിട്ട് നമുക്കിതില് ഗോൾഡൻ ആക്രിലിക് പൗഡർ വെച്ച് കവർ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഗോൾഡൻ ആക്രിലിക് പൗഡർ നമ്മൾ അല്ലെങ്കിൽ ഗോൾഡൻ ആക്രിലിക് പൗഡർ വെച്ച് കവർ ചെയ്തെടുത്താലും മതിയേ. നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ ഇത് അടിച്ചാൽ മതി. നമ്മൾ ആദ്യം ഈ ബ്ലാക്ക് അടിച്ചിട്ടാണ് മറ്റേ ഗോൾഡൻ ആക്രിലിക് പൗഡർ മിക്സ് ചെയ്ത് വെച്ചത് അടിക്കുന്നേ. അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റേ ഗോൾഡൻ കളറിലെ മറ്റേ ഇതുണ്ടല്ലോ, മറ്റേ ഗോൾഡൻ ആക്രിലിക് പൗഡർ വെച്ച് ഇവിടെ എല്ലാം തയ്ച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കുറച്ചും കൂടി നല്ല എടുപ്പായിട്ടുണ്ട്. നമുക്ക് ഇവിടെയൊക്കെ ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം. കുറച്ച് ഡാർക്ക് കളർ ആണെങ്കിൽ അത്രയും നല്ലതാവും. അപ്പൊ നമ്മളിവിടെ ഒരു ബ്രൗൺ അടിക്കാൻ പോവാണ്. നേരത്തെ പറഞ്ഞല്ലോ ബ്ലാക്ക് ഇല്ലെന്ന്, അതുകൊണ്ട് ബ്രൗൺ അടിക്കുവാണേ. അത് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പൊ ഫ്രണ്ട്സ് നമ്മളങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഗോൾഡൻ ആക്രിലിക് പൗഡർ വെച്ച് കൊടുത്തു കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളിത് എങ്ങനെ ബാക്കി ചെയ്തേന്ന് കാണിക്കാം. മുകളിലായിട്ട് നമ്മളിവിടെ പച്ച കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇവിടെ ബ്രൗൺ കൊടുത്തു. ബ്ലാക്ക് കൊടുക്കാൻ നല്ലത്, പക്ഷെ ബ്ലാക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ബ്രൗൺ കൊടുത്തു. അത് കുറച്ച് ഡാർക്ക് കളറായ നല്ലത്. പിന്നെ നമ്മളിവിടെ റോസ് കൊടുത്തിട്ടുണ്ട്. അതെന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ബ്രൗൺ കൊടുത്തപ്പോൾ പിങ്ക് കൊടുത്തു, റോ പിങ്ക് ആക്രിലിക് കളറ്. അപ്പൊ കൊടുത്തപ്പോ മറ്റേ പിങ്കും ബ്രൗണും കൂടി മിക്സ് ആയിട്ട് ഒരു അടിപൊളി കളർ കിട്ടി. പിന്നെ നമ്മൾ താഴെ ലീഫിന് ഗ്രീൻ ഷെയ്ഡ് കൊടുത്തു. പിന്നെ ബാക്കിൽ നമ്മളിങ്ങനെ കൊടുത്തു. വേണമെങ്കിൽ ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്കിനി വേണമെങ്കിൽ ഗോൾഡൻ ആക്രിലിക് പൗഡർ വശം തൊട്ട് കൊടുക്കാം. ഇവിടെ എല്ലാം ഒന്ന് തൊട്ട് കൊടുക്കാം, ഉണങ്ങിക്കഴിയട്ടെ. ഇപ്പൊ നിങ്ങൾക്ക് ഇത് കൊള്ളാമെന്ന് വിചാരിക്കുന്നു. ആദ്യം ചെയ്തതിനേക്കാളും കുറച്ച് ഇത് എടുപ്പ് ഇതിനാണ്. പക്ഷെ ആദ്യത്തെ ബ്ലാക്ക് കളർ ഉണ്ടായതുകൊണ്ട് കുറച്ച് ഭംഗി ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ബ്ലാക്ക് കളർ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ട്. നമുക്കിത് വെയിറ്റ് ചെയ്ത് ഉണങ്ങാൻ വേണ്ടി. ആക്രിലിക് പൗഡർ വെച്ച് കൊടുത്തില്ല, കാരണം എന്താന്ന് വെച്ചാൽ കുറച്ച് ഓവറായി പോയി. അപ്പൊ ഞാൻ എല്ലാം തുടച്ചു കളയായിരുന്നു. കൈവശം ഒന്ന് ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കാണുന്ന ടിഷ്യൂ പേപ്പറിന്റെ ഇതാ, ടിഷ്യൂ പേപ്പർ നമ്മൾ നേരത്തെ ആദ്യം ഒട്ടിച്ചില്ലേ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അതിന്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണം കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഒന്നിൽ കിട്ടുന്നതാണ്. അപ്പോ ഇത് നമുക്ക് ആദ്യം ചെയ്ത ഈ ബോട്ടിലാട്ടം കൂടി ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം. അപ്പം ആദ്യം ചെയ്ത ബോട്ടിലാട്ട് ഇതാണേ. ആദ്യം ചെയ്ത ബോട്ടിലാട്ട് ഇതാണ്. അതിന്റെ ഇടയിൽ നമ്മൾ കരട്ട ചിരട്ട വെച്ച് കൊടുത്തു. അത് നിൽക്കുന്നില്ലായിരുന്നു. അപ്പം നമ്മൾ ചിരട്ട വെച്ച് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് നിൽക്കുന്നില്ല. അപ്പം ആ ബോട്ടിലിൻ്റെ ഈ ക്ലേ ആയിട്ട് വെയിറ്റ് കൊടുത്തു. നിങ്ങൾക്കിത് ചെറിയ കുപ്പിയാണെങ്കിൽ നമ്മൾ ബ്ലാക്ക് കളർ അല്ല കല്ലിട്ട് കൊടുക്കണം ഉള്ളിൽ. അപ്പം കുറച്ച് വെയിറ്റ് കൂടും, അപ്പം നല്ല ബാലൻസിങ് ആയി നല്ല പോലെ നിൽക്കും. ഇതിലാണെങ്കിലും കുഴപ്പമില്ല, നല്ല ഭംഗിയുള്ള ഒരു ഇത് കിട്ടി. ഇതിലാണെങ്കിൽ ഞാൻ ചുറ്റും ബ്ലാക്ക് കളർ അടിച്ചിട്ടാണ്. ഇപ്പം ഇതിൽ ബ്രൗൺ ആണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തിട്ട് കുഞ്ഞ് ബെല്ലൈക്കണം പ്രസ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പം നമ്മളിനി ഇടുന്ന വീഡിയോസ് സാറ്റർഡേയും സൺഡേ ആയിരിക്കും. അല്ലാത്തപ്പോൾ അന്ന് ഇടാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ സമയമുള്ള ദിവസം നമ്മൾ എന്തായാലും ഇടുന്നതാണേ. ബൈ.